നമസ്കാരം, ഞാൻ ആദില കബീർ. ആദ്യ മലയാളത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ആദ്യ മലയാളം മലയാള ഭാഷയുടെ അക്കാദമിക തലങ്ങളെ ലളിതവൽക്കരിച്ച് സാധാരണക്കാരിലേക്കും ഭാഷാപ്രേമികളിലേക്കും ഭാഷാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈ ചാനൽ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ഉപകരിക്കാൻ സാധ്യതയുള്ള മറ്റുള്ളവർ കൂടി ചാനൽ നിർദ്ദേശിച്ചു കൊടുക്കണം, പങ്കുവയ്ക്കണം, മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മഹാകാവ്യപ്രസ്ഥാനമാണ്. മഹാകാവ്യപ്രസ്ഥാനം ഒരു വലിയ വിഷയമായതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് തരംതിരിച്ച് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. നേരം കളയണ്ട, ശരി. നിങ്ങൾ സദ്യ കഴിക്കാറുണ്ടോ? സദ്യ ഇഷ്ടമാണോ നിങ്ങൾക്ക്? മഹാകാവ്യപ്രസ്ഥാനത്തെക്കുറിച്ച് പി ശങ്കരൻ നമ്പ്യാർ പറഞ്ഞിരിക്കുന്നത് മഹാകാവ്യപ്രസ്ഥാനം അല്ലെങ്കിൽ മഹാകാവ്യങ്ങൾ ഒരു മുറ ജപ സദ്യ പോലെയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായി ഇഷ്ടമുള്ള ചില സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. പക്ഷേ വാരി വലിച്ച് ആക്രാന്തം പിടിച്ച് കഴിക്കാൻ പറ്റത്തില്ല. വളരെ സമാധാനമെടുത്ത് പതുക്കെ ഇരുന്ന് രുചിച്ച് ആസ്വദിച്ച് കഴിക്കണം. അല്ലാതെ ഒറ്റയടിക്ക് കഴിക്കാൻ നോക്കിയാൽ നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ മഹാകാവ്യം എന്ന് പറയുന്ന രൂപത്തിനെക്കുറിച്ച്, അതിൻ്റെ ആസ്വാദ്യ തലത്തിനെക്കുറിച്ച് ഇതിലും ലളിതമായി നമുക്ക് കൺവേ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അത്ര കാര്യമായിട്ടാണ് ഈ ഒരു ഉപമ നിൽക്കുന്നത്. വളരെ വിശാലമായൊരു സദ്യയാണ് മഹാകാവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സദ്യയുടെ സവിശേഷതകളും ഈ സദ്യയുടെ പല പല കൂട്ടുകറികളും എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ മഹാകാവ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ പറയാൻ പോകുന്നത്. മഹാകവി അല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ്. ആശാനും ഉള്ളൂരും വള്ളത്തോളും ഒക്കെ മഹാകവികളായിരുന്നു. മഹാകവി കുമാരൻ ആശാൻ, മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ, മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ വിചാരിക്കുന്നത്, ചെറിയ ക്ലാസ്സിൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു മഹാനായ കവി ആയതുകൊണ്ടാണ് മഹാകവി എന്ന് വിളിക്കുന്നത് എന്നാണ്. പക്ഷെ കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒറ്റ വാക്കിൽ ഉത്തരം പറയാനുള്ള ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ഒരു കവി ആരാണ്? അപ്പോൾ നമ്മൾ കണ്ണും പൂട്ടി ഉത്തരം പറയും, അത് കുമാരൻ ശനാണ് എന്ന്. അപ്പം നമുക്കറിയാം, മഹാകാവ്യം എന്ന് പറയുന്നത് എഴുതിയ ആളുകളെയാണ് നമ്മൾ മഹാകവികളെന്ന് പറയുന്നത്. അതൊരു പട്ടമാണ്, അതൊരു ബിരുദം കൊടുക്കുന്ന പോലെയാണ്. നിങ്ങളൊരു നല്ല മഹാകാവ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മഹാകവിയാകുന്നു അല്ലേ. അപ്പോൾ ഒരു മഹാകാവ്യം എഴുതണം എന്നുണ്ടെങ്കിൽ വെറുതെ കാവ്യം എഴുതുന്നതിനെ അല്ല മഹാകവ്യം എന്ന് പറയുന്നത്. പ്രത്യേകമായ നിർദ്ദേശങ്ങളോടുകൂടിയുള്ള, ഇങ്ങനെ എഴുതിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാതിരുന്നാൽ, എഴുത്തിൽ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ അത് ഒരു മഹാകാവ്യമായി മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മഹാകാവ്യത്തെ മഹാകാവ്യമാക്കി തീർക്കുന്ന ആ ഘടകങ്ങൾ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം. അപ്പോൾ ആദ്യത്തെ വിഷയത്തിലേക്ക് കടന്നാൽ തന്നെ, മഹാകാവ്യം എന്ന് പറയുന്ന രൂപം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മുടെ സന്ദേശകാവ്യത്തെക്കുറിച്ചാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ചമ്പുക്കളെക്കുറിച്ചാണെങ്കിലും ഒക്കെ പറഞ്ഞു. അതൊക്കെ നമ്മുടേതായിട്ടുള്ള സാഹിത്യ രൂപങ്ങളല്ല, മറിച്ച് സംസ്കൃത ഭാഷയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുള്ള സാഹിത്യ രൂപങ്ങളാണ് എന്നുള്ളത്. മഹാകാവ്യത്തിലേക്ക് എത്തുമ്പോഴും ഇതിങ്ങനെ തന്നെയാണ്. സംസ്കൃത മഹാകാവ്യങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് മലയാളത്തിൽ ഉണ്ടായതാണ് നമ്മുടെ മഹാകാവ്യപ്രസ്ഥാനം. ഈ മഹാകാവ്യപ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയാം, നമ്മുടെ ഭാഷയിൽ ഗദ്യകവിതയും പദ്യകവിതയൊക്കെ ഉണ്ട് അല്ലേ. ഈണവും താളവും വൃത്തവും ഒക്കെ ഒപ്പിച്ചെഴുതുന്ന മനോഹരങ്ങളായിട്ടുള്ള ചൊൽ വഴക്കത്തിൻ്റെ അകത്തുള്ള ഈ പറയുന്ന പദ്യ കവിതകളുടെ ഒരു എന്താ പറയുക, ഒരു സമ്മേളനമെന്നോ അല്ലെങ്കിൽ ആ അതിൻ്റെ ഒരു പാൽപ്പായസം പോലെയായിരുന്നു മഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ചൊൽ വഴക്കത്തിൻ്റെ, ഈ വൃത്തത്തിൻ്റെ, അതിൻ്റെ ആ രസ മുഴുവൻ ഉണ്ടായിരുന്ന കാവ്യരൂപമാണ് മഹാകാവ്യം. പക്ഷേ ഈ പാൽപ്പായസത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്, നമ്മളത് ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ചെടിച്ചു അല്ലേ, നമുക്ക് ലഹരി പിടിക്കണ പോലെ ആകും. അപ്പോൾ ഒരുപക്ഷെ പാൽപ്പായസം ഒരുപാട് കുടിച്ച ആൾക്കാരാണ് അതിനേക്കാൾ കുറച്ചും കൂടി മധുരം കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത്. അതുപോലെ മലയാള കവിതയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിവർത്തന ദശയിലുള്ള സാഹിത്യ രൂപമാണ് മഹാകാവ്യം എന്ന് പറയാം. കാരണം മഹാകാവ്യങ്ങൾ വായിച്ച് വായിച്ച് ചെടിച്ചു പോയ ആളുകൾ, മഹാകാവ്യങ്ങൾ എഴുതി എഴുതി ഇനി അതിൽ എഴുതാനൊന്നുമില്ലെന്ന് തോന്നിയ ആളുകളാണ് മലയാള കവിതയിൽ പുതിയ ഒരു എഴുത്ത് സമ്പ്രദായം പരീക്ഷിക്കേണ്ടതുണ്ട് എന്ന ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, മലയാളത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സാഹിത്യ തർക്കമായിരുന്നു കവിതയുടെ രൂപമാണോ ഭാവമാണോ വലുത് എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാസവാദം എന്ന് പറഞ്ഞൊരു തർക്കം നടന്നതും അമ്മാവനും മരുമോനും കൂടി രണ്ട് പക്ഷമായി തിരിഞ്ഞ് കേരളവർമ്മ വലിയോരി തമ്പുരാൻ്റെ കൂട്ടത്തിൽ ഒരു സംഘം ആളുകളും, എ ആർ രാജരാജവർമ്മയുടെ സംഘത്തിൽ വേറൊരു സംഘം ആളുകളും മാറി തിരിഞ്ഞ് നിന്ന് രണ്ട് കവിക്കൂട്ടങ്ങൾ തമ്മിൽ കവിതയിലൂടെ, കവിത എഴുത്തിൽ ഞങ്ങൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, അവരവരുടെ കാവ്യരൂപങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടി കവിതകൾ
എഴുതി കൂട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ പ്രാസവാദത്തിൻ്റെ സമയത്ത് ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ള ഒരു കാവ്യരൂപം മഹാകാവ്യമാണ്. ഏറ്റവും കൂടുതൽ പ്രാസം വേണം അല്ലെങ്കിൽ പ്രാസവാദത്തിനെ സാധൂകരിച്ച് തയ്യാറാക്കിയിട്ടുള്ള കവിതകളിൽ ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ളത് മലയാളത്തിലെ മഹാകാവ്യം എന്ന് പറയുന്ന കവിരൂപത്തിലാണ് കേട്ടോ. ഇനി നമുക്ക് മഹാകാവ്യങ്ങൾ എന്ന് പറയുന്ന കാവ്യരൂപത്തിൻ്റെ പ്രമേയപരമായിട്ടുള്ള സവിശേഷത നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കഥ, ഈ കഥയെ ഒരു സീരീസ് ആക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ സീരീസ് ആക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കഥ അറിയാം, ആ തുടക്കം മുതൽ അവസാനം വരെ അറിയാം. ആരാണ് നായകൻ, ആരാണ് വില്ലൻ, ഇവർ തമ്മിൽ എപ്പോഴൊക്കെയാണ് തല്ലുണ്ടാവാൻ പോകുന്നത്, ആരാണ് ജയിക്കുന്നത്, അവസാനം എന്താണ്, ക്ലൈമാക്സ് അടക്കം മുഴുവൻ കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ പിന്നെ നമ്മളത് കാണുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും, അവരുടെ ഒരു ഡയറക്ടർ ബ്രില്യൻസ് എത്രത്തോളമാണ് എന്നറിയാൻ വേണ്ടിയായിരിക്കും നമുക്ക് അതിനോട് കാഴ്ച കൗതുകം നിലനിൽക്കുന്നത് അല്ലേ. വളരെ സിമിലറാണ് മഹാകാവ്യത്തിൻ്റെ കാര്യം. മഹാകാവ്യത്തിൽ പ്രമേയമായി വരേണ്ടുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയായിരിക്കണം എന്നുള്ളതാണ്. അതിലെ നായക കഥാപാത്രം എന്ന് പറയുന്നത് ചിരപരിചിതനായിട്ടുള്ള ഒരാളായിരിക്കണം. അയാളൊരു രാജാവോ ഉന്നത കുലജാതനോ ഒക്കെ ആയിട്ടുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഒരു ദൈവമോ ദൈവത്തിൻ്റെ അവതാരമോ ആയിരിക്കണം എന്നൊക്കെയാണ് ഉള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ. ഈ കഥ തന്നെ അഞ്ചെട്ട് സീരീസ് ആയിട്ട് വന്നാലോ, ഈ അഞ്ചെട്ട് സീരീസിലും ഈ കഥയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ആവർത്തിച്ച് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ അവതരണ മികവിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു മഹാകാവ്യം എന്ന് പറയുന്ന കാവ്യരൂപത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഉണ്ടായിരുന്നത്. മഹാകാവ്യം സംസ്കൃത ഭാഷയിലായിക്കൊള്ളട്ടെ, മലയാള ഭാഷയിലായിക്കൊള്ളട്ടെ, അത് നിലനിന്നിരുന്ന കാലത്തിന് നമ്മൾ നിയോ ക്ലാസിക്കൽ കാലഘട്ടം എന്നാണ് പൊതുവിൽ പറയുന്നുണ്ടാവുക. ക്ലാസിക്കൽ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളെ, പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് രാമായണം മഹാഭാരതം ഒക്കെ പോലെയുള്ള വളരെ പ്രശസ്തമായ ഇതിഹാസ പുരുഷന്മാരെയോ ദൈവങ്ങളെയൊക്കെ കുറിച്ചൊക്കെയുള്ള കൃതികൾ, അല്ലെങ്കിൽ എല്ലാവർക്കും ചിരപരിചിതമായിട്ടുള്ള പ്രമേയങ്ങളെ, അതിനെ വിമർശിക്കാതെ അതിനെ കൂടുതൽ പൊലിപ്പിച്ചെടുക്കാൻ, അതിനെ അടിസ്ഥാനപ്പെടുത്തി നിന്നുകൊണ്ട് മറ്റ് സാഹിത്യ കൃതികൾ തയ്യാറാക്കാൻ, ക്ലാസിക്കൽ കൃതികൾക്ക് ഒരു പുതുമ കൊടുക്കാൻ, അതായിരുന്നു നിയോ ക്ലാസിക്കൽ. നിയോ ക്ലാസിക്കൽ ആ പേര് തന്നെ കേട്ടില്ല അല്ലേ. അപ്പം അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ വന്നു ഭവിച്ച മഹാകാവ്യം എന്ന് പറയുന്ന രൂപത്തിന് അതിനൊരു ഒരു ഘടനയുണ്ട്, അതിൻ്റെ എഴുത്ത് രീതിക്കൊരു ഘടനയുണ്ട്. ആ ഘടനയെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പം ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാകാവ്യങ്ങൾ സർഗനിബദ്ധമാണ് എന്നാണ് പറയുക. സർഗനിബദ്ധമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഉള്ളടക്കം എടുത്തൊക്കെ ആണെങ്കിൽ ചാപ്റ്റർ ഡിവിഷൻ കാണത്തില്ലേ, അതുപോലെ സർഗം സർഗം, ചാപ്റ്ററിന് പകരം നമ്മൾ സർഗം എന്നാണ് പറയുന്നത് എങ്കിൽ ഈ സർഗത്തിൽ അധിഷ്ഠിതമായിട്ടാണ് മഹാകാവ്യങ്ങൾ ഇരിക്കുക. അപ്പോൾ ഒരു മഹാകാവ്യത്തിൽ കുറഞ്ഞത് 7 സർഗങ്ങളെങ്കിലും വേണം. ഇതൊരു മഹാകാവ്യമാണ് എന്ന് നിജപ്പെടുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് ഞാൻ പറയുന്നത്. കുറഞ്ഞത് 7 സർഗങ്ങളെങ്കിലും വേണം. ഒരു സർഗത്തിൻ്റെ അകത്ത് കുറഞ്ഞത് 50 ശ്ലോകങ്ങളെങ്കിലും വേണം. നാലുവരി വീതമുള്ള നമ്മുടെ പദ്യഖണ്ഡങ്ങളെയാണ് നമ്മൾ ശ്ലോകം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കുറഞ്ഞത് 50 ശ്ലോകങ്ങളെങ്കിലും വേണം. ഇങ്ങനെ 50 ശ്ലോകങ്ങളുള്ള ഒരു സർഗത്തിൽ ഒറ്റ വൃത്തമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓരോ സർഗത്തിനും വ്യത്യസ്ത വൃത്തങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ ഒരു സർഗത്തിൽ ഒരു വൃത്തമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ആ സർഗത്തിലെ അവസാനത്തെ ശ്ലോകം മാത്രം വ്യത്യസ്തമായൊരു വൃത്തത്തിൽ എഴുതാവുന്നതാണ്. ഇനി സർഗത്തിന് പേരിടുമ്പോൾ, ഒരു ചാപ്റ്ററിന് പേരിടുമ്പോൾ, ആ സർഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണോ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേര് വേണം ഇടാൻ. അപ്പോൾ നോക്കൂ, എത്ര ടെക്നിക്കലാണ് കാര്യങ്ങൾ, എത്ര സാങ്കേതികമാണ് കാര്യങ്ങൾ എന്ന് നോക്കുക. അപ്പോൾ അതിൽ നമ്മുടെ ഭാവന പ്രവർത്തിക്കുന്നതിനേക്കാൾ അധികം ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് കവികൾ അവിടെ ചെയ്യേണ്ടി വരുന്നത്. മഹാകാവ്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിലെ വായനക്കാരെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് വായിക്കുന്ന ആളുകൾക്ക് രസം അനുഭവപ്പെടണം എന്നുള്ളതാണ്. രസം അനുഭവപ്പെടുക, നല്ല രസം അനുഭവപ്പെടുക എന്നുള്ളതല്ല, നമ്മൾ നവരസം എന്ന് പറയില്ലേ, ആ രസം അനുഭവപ്പെടുക. അപ്പം ഏത് രസമാണോ ഒരു സർഗത്തിൽ അനുവാചകർക്ക് പകർന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഏറ്റവും തീവ്രമായ ഭാവങ്ങളിൽ ആ രസത്തിനെ എങ്ങനെയാണോ പറയാൻ കഴിയുന്നത് ആ രീതിയിൽ വേണം എഴുത്ത് കൊണ്ടുപോകേണ്ടത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ മാത്രമേ മഹാകാവ്യങ്ങൾ എഴുതിയിട്ടുള്ളോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് മറുപടി. ഇത് പാലിക്കപ്പെട്ട് എഴുതിയിട്ടുള്ള മഹാകാവ്യങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങളൊന്നും പാലിച്ചില്ലെങ്കിലും, കുറച്ച് ലക്ഷണങ്ങൾ പാലിക്കയാലും, അതിൻ്റെ ഭാവപരമായിട്ടുള്ള മേന്മ പുലർത്തുകയാലും മഹാകാവ്യം എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മറ്റു ചില കൃതികളുണ്ട്. അത് സംസ്കൃതത്തിലുണ്ട്, മലയാളത്തിലുണ്ട്. അത് നമുക്ക് സംസ്കൃത മഹാകാവ്യങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്തിലും മലയാള മഹാകാവ്യങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്തിലും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നതാണ്. എന്താണെങ്കിലും രാമായണം അത്ര ലക്ഷണം ഒത്തിട്ടുള്ളതല്ലാത്തൊരു മഹാകാവ്യമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാരണം ഈ പറയപ്പെട്ട എല്ലാ രീതികളിലും അല്ല അത് പോയിരിക്കുന്നത്.
എങ്കിൽ പോലും ഭാരതീയമായിട്ടുള്ള ഒരു മഹാകാവ്യത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതിൻ്റെ ഒരു ആദ്യ മാതൃകകളിലൊന്നായിട്ട് നമ്മൾ രാമായണത്തെയൊക്കെ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒഡീസി പോലെ ഇലിയഡ് പോലെയൊക്കെയുള്ള എപ്പിക് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനങ്ങളല്ലേ, നമ്മുടെ ഇതിഹാസം എന്നൊക്കെ പറയുന്നത് ഏകദേശം ഇതേ മാതൃകയാണ്. അത് കഥയാണ് പറയുന്നത്, കവിതയിലൂടെയാണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് എടുത്ത നിഷ്കർഷമുള്ളൊരു കാര്യം, നമ്മളൊരു നായകനെ കുറിച്ച് സംസാരിക്കുകയാണ്, നായികയല്ല കേട്ടോ, നായകനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ നായകൻ സൽഗുണ സമ്പന്നനായിരിക്കണം, സത്യസന്ധനായിരിക്കണം, നല്ലവനായിരിക്കണം, ലോകപ്രസിദ്ധനായിട്ടുള്ള ആളായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാരുമാകാം. അതുകൊണ്ട് തന്നെ പൊതുവിൽ സവർണ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് മാത്രമാണ് പൊതുവിൽ നമുക്ക് എന്തുണ്ടായിട്ടുള്ളത്, മഹാകാവ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ലാത്ത മഹാകാവ്യങ്ങളുടെ രചന സാധ്യമായിട്ടുണ്ട്. അപ്പം മഹമ്മദീയം പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ശ്രീ യേശു വിജയം പോലെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക മതകീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള മഹാകാവ്യ രചന ശ്രമങ്ങളും ഒക്കെ മലയാളത്തിലൊക്കെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇത്തിരി വിശദമായിട്ട് വരുന്ന വീഡിയോകളിലൊക്കെ എന്തായാലും പറയാം. ഇനി ഈ ലക്ഷണം എന്താണെന്നുള്ളത് ഒന്ന് എടുത്തു പറയുന്നു. ലക്ഷണം നിർവചിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഭാരതീയ കാവ്യ പരമ്പരയിൽ കാവ്യശാസ്ത്രത്തിൽ ഓരോ സാഹിത്യ രൂപത്തെക്കുറിച്ചുള്ള പഠനങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ഇതിനെ നിർവചിച്ചിട്ടുണ്ട്. ഞാൻ കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമുള്ള ഒരു നിർവചനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് ഇപ്പം പറയാൻ പോകുന്നത്. പൂങ്കാവാഴി വിവാഹമദ്രി നഗരം ദൗത്യം കുമാരോദയം ശൃംഗാരം മൃഗയാവിനോദയനം മുതുക്കൂട്ടം ജലക്രീഡനം ചന്ദ്രാർക്കോദയ മാഹവം നിശയുഷസാമന്ത്രണം നായകോൽകർഷം തൊട്ട് മനോജ്ഞ വസ്തു നിവാഹം വർണ്ണിക്കിൽ വൻ കാവ്യമാ. അപ്പം ഇതാണ് മഹാകാവ്യം എന്ന് പറയുന്ന കാവ്യരൂപം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ നായകൻ്റെ ജനനവും നായകൻ്റെ ബാല്യകാലവും നായകൻ്റെ പ്രണയവും ശൃംഗാരവും ശൃംഗാരത്തിൽ തന്നെ സംഭോഗ ശൃംഗാരവും വിപ്രലംബ ശൃംഗാരവും വിവാഹവും ചന്ദ്രോദയവും സൂര്യോദയവും നഗരവും കടലും ഋതുക്കളും ജലവിഹാരവും പുത്രോൽപത്തിയും തുടങ്ങി സകലതും വർണ്ണിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ഈ നായകനെ വർണ്ണിക്കുന്ന സമയത്ത് നായകൻ്റെ കുലവും നായകൻ്റെ ബലവും നായകൻ്റെ ശാസ്ത്രാധ്യയനവും നായകൻ്റെ ആയോധന പാഠവും ഒക്കെ വർണ്ണിക്കണം എന്നുകൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു രീതിയിൽ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ കവികൾക്ക് ഒരു കോമ്പറ്റീഷൻ ഗ്രൗണ്ടായിരുന്നു മഹാകാവ്യങ്ങളെന്ന് പറയാം. അവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സർഗശേഷി എത്രത്തോളമാണ്, അവരുടെ വർണ്ണനാ പാഠവും എത്രയാണ് എന്നൊക്കെ ഇങ്ങനെ മറ്റ് വായനക്കാരിലേക്കും ഇതര സമകാലിക കവികളിലേക്കും ഒക്കെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വഴി കൂടിയായിട്ടാണ് മഹാകാവ്യങ്ങൾ പ്രവർത്തിച്ചത്. രസവും അലങ്കാരവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ശബ്ദ സൗകുമാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ചൊൽവഴക്കത്തിന് കൂടുതൽ മനോഹാരിത നൽകിക്കൊണ്ട് തയ്യാറാക്കപ്പെട്ടിരുന്ന രചനാ കൗശലത്തിന് പ്രാധാന്യം നൽകി വന്നിട്ടുള്ള സാഹിത്യ രൂപങ്ങളാണ് മഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ചുരുക്കുകയാണ്, എന്താണ് മഹാകാവ്യങ്ങൾ എന്നും അതിൻ്റെ ലക്ഷണം എന്താണ് എന്നും അതിലെ സവിശേഷത എന്താണെന്നും ഘടനാപരമായ പ്രത്യേകതകൾ എന്താണ് എന്നുമാണ് പൊതുവിൽ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഔട്ട്ലൈൻ മാത്രമാണ്, ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സംസ്കൃതത്തിലെ മഹാകാവ്യങ്ങളെക്കുറിച്ച് സവിശേഷമായും മലയാള മഹാകാവ്യങ്ങളെക്കുറിച്ച് പ്രത്യേകമായും നമ്മൾ ഇനി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളെയും അവയുടെ ചുരുക്കിയ രൂപത്തിലുള്ള സംക്ഷിപ്തമായിട്ടുള്ള ഇതിവൃത്തത്തെയും നമ്മൾ പരിചയപ്പെടും. പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ചില മഹാകാവ്യങ്ങളെക്കുറിച്ചുള്ള ഒരു അധിക വിവരങ്ങളും കൂടിയൊക്കെ വരുന്ന വീഡിയോയിൽ നമുക്ക് പറയാം. ഇത് വ്യക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ലളിതമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, വീഡിയോ മറ്റുള്ളവർക്കും കൂടി പങ്കുവച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം, അതുവരേക്കും നന്ദി, നമസ്കാരം.